പതിനായിരം രൂപ വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്, പഠിക്കാം ആണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെ 2011 ലാസ്റ്റ് വണ്ടിയാണ്. അടുത്ത വണ്ടി ഇയോൺ ആണ്, 2013 വണ്ടിയാണ്. വാഗണർ ആണ്, 2010 വണ്ടിയാണ്. ഓൾട്ടോ, അടുത്ത വണ്ടി ഓൾട്ടോ LXi ആണ്. എത്ര കൊടുക്കാം? ഇതിന്റെ വില 39,000 രൂപ കൊടുത്തേ. 2014 വണ്ടിയാണ്, പാർട്ടി പാർക്കിംഗ് വണ്ടിയാണ്. നമസ്കാരം, പുതിരിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പോ ഉള്ളത് JD കാർ പാർക്കിലാണ്. അപ്പൊ തിരുവനന്തപുരം പെരിങ്ങമല, അതായത് വെങ്ങാനൂർ പെരിങ്ങമലാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അതായത് വെങ്ങാനൂർ നമ്മൾ വിഴിഞ്ഞം പോകുന്ന വഴിക്കാണ് കറക്റ്റ് ലൊക്കേഷൻ. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഇപ്രാവശ്യത്തെ വീടിനും ബഡ്ജറ്റ് കാറുകളാണ്. അപ്പം അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അതുപോലെ ജേതാ സാറുണ്ട്. ജേടാ സുഖമാണ്? അതെ സുഖം. ഇപ്പം ട്രിവാൻഡ്രം ദാസ് എന്നാണ് അറിയപ്പെടുന്നത് അറിഞ്ഞ്. അതെ, ഓക്കെ. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റുകാരാണ് കൂടുതൽ. ബഡ്ജറ്റുകാരാണ് ഇപ്പോഴും കൂടുതലും കൂടുതലും നമ്മുടെ നാട്ടിൻ പുറമല്ലേ, കൂടുതലും ബഡ്ജറ്റ് കാർ തന്നെയാണ്, സാധാരണക്കാർക്കുള്ള വണ്ടിയാണ്. അതെ അതെ, ഓക്കെ. അപ്പം പിന്നെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പള്ളിച്ചൽ പെരിങ്ങമലയാണ്. മറ്റൊരു പെരിങ്ങമല ഉണ്ട്, പള്ളിച്ചൽ പെരിങ്ങമല, നമ്മുടെ കോവളം വിഴിഞ്ഞം. ഇവിടുന്ന് 5 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ പള്ളിച്ചൽ പെരിങ്ങമല വെങ്ങാനൂർ വിഴിഞ്ഞം പോകുന്ന റോഡിൽ 1 കിലോമീറ്ററിനകത്ത് വരുമ്പോൾ നമ്മുടെ ഓക്കെ. അപ്പം ലോണ് 2010 തൊട്ടുള്ള ലോൺ കൊടുക്കും. 2009 കൊടുക്കും, പക്ഷെ 1 വർഷത്തെ അടവ് കാലാവധി കിട്ടുള്ളൂ. അല്ലെങ്കിൽ മിനിമം നോർമലി 2010 വീടിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേണ്ടി സ്വിഫ്റ്റ് അല്ലേ? അതെ, സ്വിഫ്റ്റ് 2005 ആണ്. 2025 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. VXi ആണ് വണ്ടി, ഗുഡ് കണ്ടീഷൻ ആണ്. ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്ന് പറയുമ്പോൾ മറ്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നുമില്ല, ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ആ, ഗ്ലാസ് മാത്രമേ ഉള്ളൂ. വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല, വണ്ടി കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല, ടയർ കണ്ടീഷൻ എല്ലാം ഓക്കെ ആണ്. പിന്നെ AC ഒക്കെ വളരെ സർവീസ് ചെയ്താൽ മതി, വാഷ് ചെയ്താൽ മതി അല്ലേ? അതെ അതെ, മഴയാണ്ട് കിടന്ന് ചെറിയ മഴ, മഴയുടെ പ്രശ്നം നമുക്ക് ഇവിടെ എല്ലാം ചെല്ലിയടിച്ച് കിടക്കുന്നത്, രക്ഷയില്ല, മഴയല്ലേ. എല്ലാ വണ്ടിയും നമ്മൾ സർവീസ് ചെയ്ത് അകത്ത് കയറ്റുന്നത്, പിന്നെ ആളെടുക്കാൻ വരുമ്പോൾ ഒന്നുകൂടെ സർവീസ് ചെയ്ത് കൊടുക്കും. വണ്ടി നല്ല വൃത്തിയുണ്ട്, സീറ്റ് വർക്ക് ഉണ്ട്, ബാക്കി AC എല്ലാം വർക്കിംഗ് അല്ലേ? AC പക്കാ കൂളിംഗ് ഉണ്ട്, പോസ്റ്റിംഗ് എല്ലാം വർക്കിംഗ്, ഓക്കെ, എല്ലാം വർക്കിംഗ് ആണ്. മറ്റേ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? 160 ഉദ്ദേശിക്കുന്ന വില, അത് യൂട്യൂബ് വിലയാണ്. ഇവിടെ അല്പം കൂട്ടിയാണ് ഷോപ്പിൽ ചോദിക്കുന്നത്, എങ്കിലും 1000 കൂടെ കുറച്ച് കൊടുക്കാം. പ്രത്യേകം യൂട്യൂബുകാർക്ക് ഒരു ഗിഫ്റ്റും ഉണ്ട്, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ഗിഫ്റ്റ് ഇപ്പോഴും ഉണ്ട്, ഗിഫ്റ്റ് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, അതുള്ള വണ്ടി അങ്ങനെ കൊടുത്ത ഒരു ഗിഫ്റ്റും ഫ്രീ ആണ്. ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ 1,59,000, 1,59,000 രൂപ കൊടുത്തിരിക്കും. ഈ വണ്ടി ലോണ് കയറുമോ? ആ ലോണ് കയറില്ല, 2005 ഫിനാൻസ് വണ്ടി. അടുത്ത വണ്ടി 2006 ആണ്, 2006 ഇൻഡിക്ക ആണ്. ഇൻഡിക്ക പെട്രോൾ ആണ്. പെട്രോൾ ആണ്, ഓക്കെ. 2026 ഒരു പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. വണ്ടി നീറ്റ് വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടിയാണ്. വേറെ ബോഡി പ്രശ്നമൊന്നുമില്ല, എഞ്ചിൻ കണ്ടീഷൻ, ബോഡി ഷേപ്പ് എല്ലാം ഉണ്ട്, എഞ്ചിൻ ഒക്കെ വളരെ നീറ്റ് ആണ്, കുഴപ്പമില്ല, പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. 2026 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. കിലോമീറ്റർ ഐഡിയ ഉണ്ടോ? കിലോമീറ്റർ വലിയ ഐഡിയ ഇല്ല, എങ്കിലും ഒരു 80 റേഞ്ച് എന്തേ ഓടിയിട്ടുള്ളൂ, അതിനകത്ത് എന്താണെന്ന് തോന്നുന്നു. കിലോമീറ്റർ എത്ര കറക്റ്റ് അറിയില്ല. അല്ല അല്ല, സോറി സോറി, കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. 1,05,000? ഓ, പല വണ്ടിയുടെ ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് പിടിയിട്ടില്ല. 1,05,000 ഓടിയിട്ടുണ്ട്. ആ, 1.5 ഓടിയിട്ടുണ്ട്. ഓക്കെ, 1,000 കിലോമീറ്ററുകളാണ്. വണ്ടിക്ക് വേറെ പ്രോബ്ലമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾസറി ഒക്കെ ഉണ്ടല്ലോ, നല്ല പുതിയ അപ്പോൾസറി ആണ്. 26 ലാസ്റ്റ് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്, ടയർ ഭാഗങ്ങൾ അപ്പോൾസറി എല്ലാം ഓക്കെ ആണ്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് 3 ഓണർഷിപ്പായി, തേർഡ് ഓണർഷിപ്പായി. അതെ. എത്ര കൊടുക്കാം വണ്ടി? വില 55 രൂപയാണ് എന്റെ വില വരുന്നത്, നെഗോഷ്യബിൾ ആണ്. എന്തെങ്കിലും ചെയ്യാനുള്ള ചെയ്തു കൊടുക്കാം. ശരി, അടുത്ത വണ്ടി. ഓക്കെ, അടുത്ത വണ്ടി സെൻ. അടുത്ത വണ്ടി സെൻ ആണ്, 97 മോഡലാണ്. വണ്ടി, അതെ, 2027 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. എന്റെ ഇതും കംപ്ലീറ്റ് ചെളിയടിച്ച് കിടക്കുന്നു. ആ, ചെളിയടിച്ച് കിടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇത് മഴ കഴിഞ്ഞാല് എന്തെങ്കിലും ഇവിടെ തറ കൊണ്ട് താന്നു പോയില്ലേ? അതെ അതെ, പുതിയ മണ്ണാണ്, ഇപ്പൊ അടിച്ചിട്ട മണ്ണാണ്. താന്നു പോയില്ലേ? താന്നു പോയി. വണ്ടികളൊക്കെ നിർത്തിയായി കഴിയെടുക്കാനുണ്ട്. വണ്ടി കുഴപ്പമില്ല, നല്ല നീറ്റ് ആണ്. വാഷ് ചെയ്താൽ മതി, അത് നമ്മൾ സർവീസ് ചെയ്തേ കൊടുക്കത്തുള്ളൂ. സീറ്റ് അങ്ങോട്ട് വലിയ കുഴപ്പമില്ല, അപ്പോൾസറി എല്ലാം കൊള്ളാം. വണ്ടി ഒരു പ്രോബ്ലം ഇല്ല, വണ്ടി പക്ക കണ്ടീഷൻ ആണ്. ഒരു വെറൈറ്റി കളർ ഒക്കെ അടിച്ചു. 2027 വരെ പേപ്പർ ഉണ്ട്. ഉണ്ടല്ലേ? അതെ. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ കുഴപ്പമില്ലല്ലോ? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം കുഴപ്പമില്ല, വണ്ടി ഓക്കെ ആണ്. എത്ര കൊടുക്കാം സെന്? ഇതിന്റെ വില 39,000 രൂപ കൊടുത്തേക്കാം. 2027 വണ്ടി 39,000. 2027 വരെ പേപ്പർ ഉണ്ട്. അടുത്ത വണ്ടി മാരുതി സെൻ ആണ്, 98 മോഡലാണ് വണ്ടി. അത്
വണ്ടി കാണാൻ വൃത്തികിട കുറവേ ഉള്ളൂ. ഈ വർഷം ലാസ്റ്റ് റീടെസ്റ്റ് വരും. എടുത്ത് പഠിക്കാൻ കൊള്ളാം, അതിനുള്ള വിലയല്ലേ ചോദിക്കുന്നുള്ളൂ. സൈക്കിളിന്റെ പൈസ അല്ലേ ചോദിക്കുന്നുള്ളൂ. വണ്ടിയൊക്കെ ഓടും, പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്. വണ്ടിയൊക്കെ ഓടും, പിന്നെ ഒന്ന് വൃത്തിക്കുറവ്. അത് ടെസ്റ്റിന് സമയമാകുമ്പോ ബാക്കി ചെയ്യണം. വണ്ടി വലിയ കുഴപ്പമൊന്നും ഇല്ല. ടയറൊക്കെ ടയറ് പുതിയ ടയർ പുതിയല്ല, കട്ടയാണ്. അത് കട്ടയാണല്ലേ? അതെ, കട്ടയാണ്. കണ്ടീഷനൊക്കെ കുഴപ്പമൊന്നുമില്ല. വണ്ടി സർവീസ് ചെയ്തില്ല, അതിനുള്ള വില ചോദിക്കുന്നുള്ളു. വെറും 30,000 രൂപ ചോദിക്കുന്നുള്ളൂ. വണ്ടി റണ്ണിങ് കണ്ടീഷനാണ്, പഠിക്കാം. ഈ വർഷം ലാസ്റ്റ് 12-ാം മാസം വരെ പേപ്പറെല്ലാം ഓക്കെയാണ്. പിന്നെ ആ വിലയിലേ ചോദിക്കുന്നുള്ളൂ, 30,000 വിലയുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി ഇൻഡിക്കയാണ്. ഇൻഡിക്ക 2006 വണ്ടിയാണ്. 26 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. ഡീസലാണോ പെട്രോളാണോ? ഡീസലാണ്. ഡീസലാണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണോ? എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്കയാണ്, കുഴപ്പമൊന്നുമില്ലല്ലോ. സീറ്റൊക്കെ കമ്പനി സീറ്റാണ്, ടയർ ഭാഗങ്ങളെല്ലാം ഓടാറുണ്ട്. ബോഡി കണ്ടീഷൻ വലിയ കുഴപ്പമില്ല. അതെ, കണ്ടീഷൻ കുഴപ്പമില്ല. ഫ്രണ്ടിലെ പുതിയ ടയറാണ് ഫ്രണ്ടിൽ കിടപ്പുള്ളത്. എഞ്ചിൻ കണ്ടീഷൻ എല്ലാം പക്കയാണ്, മറ്റേ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാൻ വേണ്ടി? ഇതിന്റെ വില എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്രൈസ് 50 രൂപ വില വരും. 50 രൂപ നെഗോഷ്യബിളാണ്. ആണെങ്കിൽ ചെറിയ 1,000 രൂപ കുറച്ച് കൊടുക്കാം. ആയിക്കോട്ടെ. അപ്പം അടുത്ത വണ്ടി? അടുത്ത വണ്ടി ഇയോൺ ആണ്. 2013 വണ്ടിയാണ്. വണ്ടി ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 2-ാമത്തെ ഓണർഷിപ്പാണ്. 3-ാമത് അവര് പേര് മാറിയ തരത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ പേരിലാക്കിയതാണ്. കിലോമീറ്റർ വണ്ടിയുടെ? കിലോമീറ്റർ 62 ഓടിയിട്ടുണ്ട്. 22,000. റീപ്ലേസ്മെന്റ് ആക്സസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, മറ്റു പ്രോബ്ലങ്ങൾ ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ പുറത്താണോ? സർവീസ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലേ? നമുക്ക് കമ്പനിയിൽ എക്സ്ചേഞ്ച് വന്ന വണ്ടി എടുത്തതാണ്. അങ്ങനെ വന്നതാണ്? അതെ, അങ്ങനെ വന്നതാണ്. സർവീസ് ഡീറ്റെയിൽസ് അറിയില്ല. വണ്ടി നല്ല കണ്ടീഷൻ ആണല്ലോ? നല്ല കണ്ടീഷൻ ആണ്, മറ്റു പ്രോബ്ലങ്ങളൊന്നുമില്ല. ടയർ ഭാഗങ്ങളെല്ലാം ഓടാനുണ്ട്. 2 ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. മറ്റു വേറെ ബോണറ്റ് കാര്യങ്ങൾ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. അതിന്റെ വില എന്ന് പറയുമ്പോൾ നമ്മള് 2 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. 1,90 കൊടുത്തിരിക്കും. ശരി, പെട്രോൾ വണ്ടിയാണ്. 1,90 കൊടുത്തേക്കാം. ഇതിന് ലോൺ കയറില്ല? അത് ലോൺ കയറി. ഇത് ഏതാണ്ട് ഫുൾ എമൗണ്ട് അടുപ്പിച്ച് ലോൺ കിട്ടും. അല്ലെങ്കിൽ 10-20 രൂപ അടച്ചാലോ 1.5 മസ്റ്റ് ലോൺ കിട്ടും. ഒരു 20-25 രൂപ അടച്ചാൽ വണ്ടി എടുക്കാൻ പറ്റും. ശരി, അടുത്തോണ്ട് എങ്ങനെയാ? അടുത്ത വണ്ടി വാഗണർ ആണ്. 2010 വണ്ടിയാണ്. അതെ, 2025 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ LXi ആണ്, AC പവർ സ്റ്റിയറിംഗ് ആണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് 2-ാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 80-ാകത്തോ ഓടിയിട്ടുണ്ട്. ടയർ കണ്ടീഷൻ? ടയർ കണ്ടീഷനൊക്കെ ഓടാറുണ്ട്. 70% ടയർ ഉണ്ട്. അതെ, AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നതാണ്. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. അതെ, ഇതിന്റെ വില എന്ന് പറയുന്നത് 1,90 കൊടുക്കാം. കിട്ടേണ്ടെന്ന വിലയാണ്. അത് 2 രൂപയാണ് ഷോപ്പിൽ ചോദിക്കുന്നത്. എങ്കിലും വരട്ടെ, മാക്സിമം എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കും. ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടിയായാലും. അതെ, ലോൺ 1.5-1.75 ലോൺ കിട്ടും. ശരി, എടുത്തോണ്ട് പോകാം. അടുത്ത വണ്ടി ഓൾട്ടോ ആണ്. അതും ഈ പറഞ്ഞതുപോലെയാണ്, 2011 ലാസ്റ്റ് വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് അത് 3-4 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 3-4 ആയിട്ടുണ്ടല്ലേ? അതെ, അതും നമുക്ക് പാർക്കിങ്ങിന് വന്ന വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്, ഫ്രണ്ട് ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ആക്സിഡന്റ് ആയ വണ്ടിയാണല്ലേ? അതെ, ചെറിയ മുട്ടെന്തെങ്കിലും പറ്റിയിട്ടുള്ള വണ്ടിയാണ്. ബാക്കി ടയർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മള് എല്ലാം നല്ല കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കണ്ടീഷൻ എന്താണോ അതിന്റെ അവസ്ഥ, അത് കൃത്യമായിട്ട് കാരണം നമ്മുടെ പ്രതീക്ഷിച്ച ദൂരം എന്നൊക്കെ പല ആൾക്കാരും വരുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന വേറെ വിഷയമല്ലല്ലോ. ഉള്ള കണ്ടീഷൻ ഉള്ളത് പോലെയാ പറയുന്നത്. സീറ്റ് അല്ല, കമ്പനി സീറ്റാണ് അത്. പിന്നെ വണ്ടി കണ്ടീഷനൊക്കെ, മറ്റ് പ്രോബ്ലങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. AC ഒക്കെ കൂളിംഗ് ഉണ്ട്. അതെ, ടയർ 2 ഫ്രണ്ടിൽ 2 പുതിയ ടയറാണ്. ടയർ ഭാഗങ്ങളെല്ലാം ഓക്കെയാണ്. ഇതിന്റെ വില എന്ന് പറയുന്നത് 1,30 കിട്ടിയ വണ്ടി കൊടുക്കാം. 2012 വണ്ടി അല്ലേ? 2012, ഒരു ദിവസത്തെ വ്യത്യാസമുള്ളൂ. 1,30 ആണ് ഉദ്ദേശിക്കുന്ന വില. അതിലെല്ലാം കുറയ്ക്കാനുണ്ടോ? നമുക്ക് പാർട്ടിയോട് സംസാരിക്കാം. അപ്പൊ അത് നെഗോഷ്യബിൾ ആണ്. അതെ, ലോൺ എത്ര ആയിരം? അപ്പൊ ലോണ് ഫുൾ എമൗണ്ട് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുൾ എമൗണ്ട് ലോൺ? അതെ. ശരി, അപ്പൊ അടുത്തോണ്ട് ഓക്കെ. അടുത്ത വണ്ടി സാൻഡ്രോ. അടുത്ത വണ്ടി സാൻഡ്രോ ആണ്. 2009 വണ്ടിയാണ്. 24 അടുത്ത വർഷം വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഉണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് ഇത് 3-ാമത്തെ ഓണർഷിപ്പാണ്.
വണ്ടി അതിന്റേതായ ക്വാളിറ്റി ഉണ്ട്. പാർക്കിങ്ങിന് വന്ന പാർട്ടി വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ ആണ്. വണ്ടി 12 രജിസ്ട്രേഷൻ 12 രജിസ്ട്രേഷൻ ഉണ്ട്. 2011 ഡിസംബർ 30 ആണ് വണ്ടി. അതെ, പിന്നെ പാർട്ടി അവര് 1/60 ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടാലും ലൈവ് പാർട്ടിയായിട്ട് കോൺടാക്ട് ചെയ്ത് കൊടുക്കും. പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അവര്. ആ, അത് പാർട്ടി ലാസ്റ്റ് 1/60 കിട്ടിയാൽ കൊടുക്കാം എന്നാ പറഞ്ഞിട്ടുള്ളത്. അവരാണ് പാർട്ടിയായിട്ട് ലൈവ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പാർക്കിംഗ് ഫീസ് ആണ്, അതിൽ മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ലോൺ എത്ര കയറും? ലോണ് 1/40 ലോൺ കയറും.